ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ നടൻ സിദ്ദിഖ് ഹാജരായി. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഹാജരായത. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, നടൻ സിദ്ദിഖ് ഹാജരായിരിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ. അതിര സിദ്ദിഖ് അല്പം മുമ്പാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ബിജു പപ്പനും അതുപോലെ തന്നെ മകനോടൊപ്പമാണ് സിദ്ദിഖ് ഇന്നും എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനാണ് സിദ്ദിഖിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ ഡിജിറ്റൽ തെളിവുകൾ സിദ്ദിഖ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഐ ജി മെറിൻ ജോസഫും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും മൊഴിയെടുപ്പ് അല്ലെങ്കിൽ വിവരശേഖരണം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നതാണ്. അതിന് ശേഷം സിദ്ദിഖിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നതും ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സിദ്ദിഖ് ഇതിനു മുമ്പ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ മൊഴി നൽകുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനന്ന് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഒരു ദിവസം കൂടി സിദ്ദിഖിന് അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ പരാതിക്കാരിയായ നടിയുമായിട്ട് നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ അടക്കം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് സിദ്ദിഖ് അറിയിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മൊഴിയെടുക്കലാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. സിദ്ദിഖിനെയുള്ള ബലാത്സംഗ കേസിൽ സിദ്ദിഖ് കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യൽ തുടരുകയാണ്.